الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله നാം ഇന്ന് ഇവിടെ ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ അഹമ്മദികൾക്കും അറിയാവുന്നതുപോലെ നാം ഇവിടെ ജൽസയ്ക്ക് വേണ്ടി ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഏതെങ്കിലും ഭൗതികപരമായ കോലാഹലങ്ങൾക്കോ ഒച്ചപ്പാടുകൾക്കോ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടിയല്ല. മറിച്ച് ഇവിടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ്, നമ്മുടെ വൈജ്ഞാനിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ്, തങ്ങളുടെ വിശ്വാസപരമായ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്, തങ്ങളുടെ കർമ്മപരമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവിന്റെ തഖ്വ കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള കടമകളും അവന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കുന്നവരാകുന്നതിനു വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു അനഹമ്മദിക്ക് ഒരു പക്ഷേ ഇത് പറയാൻ സാധിക്കും, അള്ളാഹുവിനോടുള്ള കടമകൾ എന്താണ് എന്നും അവന്റെ സൃഷ്ടികളോടുള്ള കടമകൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഗ്രാഹ്യം ഞങ്ങൾക്കില്ല. എന്നാൽ ഒരഹമ്മദിക്ക് ഇത് പറയാൻ സാധിക്കുകയില്ല. അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ കൂടെ കൂടെ വിവരിക്കുന്നു. നമ്മുടെ മേലുള്ള ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വലിയ ഔദാര്യമാണ് അവിടുന്ന് നമുക്ക് ഈ കാര്യങ്ങളുടെ ഇത്രയും വലിയ ഒരു ഖജനാവ് നൽകിയിരിക്കുന്നു. അത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. ചില സമയത്ത് മനുഷ്യൻ വിചാരിക്കുന്നു, ഈ കാര്യം ഞാൻ മുമ്പ് കേട്ടതാണ്, വായിച്ചതാണ്, എന്നാൽ എന്നിൽ നിന്ന് വീണ്ടും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ പോയിന്റ്, ഒരു പുതിയ തലം തുറന്ന നിലയിൽ അവരുടെ മുമ്പിൽ വരുന്നു. ബൈഅത്തിൽ പ്രവേശിച്ച ഒരഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ നിബന്ധനകളിൽ ഈ കടമകളെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ചുരുങ്ങിയ നിലയിൽ വിവരിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ലക്ഷ്യത്തെ നാം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ഈ ജൽസയിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശ്യം എന്താണ്? ഇപ്പോൾ ഞാൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതാനും ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ സ്വാധീനം കർമ്മങ്ങളിലും ഉണ്ടാകും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാമിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായി, അള്ളാഹുമായി ആരെയും പങ്കുചേർക്കാതിരിക്കുക. അവന്റെ ഔദാര്യത്തിന് പകരമായി അവനെ പരിപൂർണമായും അനുസരിക്കുക. അള്ളാഹുവിനെ പോലുള്ള ഒരു ഔദാര്യവാനോടും പരിപാലകനോടും ആരാണോ മുഖം തിരിക്കുന്നത് അവൻ ഷെയ്ത്താനാണ്. അള്ളാഹുവിന്റെ ഔദാര്യം ഇത്രമാത്രമാണ്. ആരാണോ അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കാത്തത്, അവനെ പൂർണമായ നിലയിൽ അനുസരിക്കാത്തത് പറയുന്നു, അയാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനല്ല, റഹ്മാന്റെ ദാസനല്ല, അവൻ പിന്നീട് ഷെയ്ത്താനായിരിക്കും. പറയുന്നു, രണ്ടാമത്തെ ഭാഗം ഇതാണ്, സൃഷ്ടികളോടുള്ള കടമകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ മുറയനുസരിച്ചുകൊണ്ട് അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരിക. പറയുന്നു, ഏതെല്ലാം സമൂഹമാണോ വലിയ വലിയ തിന്മകൾ, ഉദാഹരണമായി വ്യഭിചാരം, മോഷണം, പരദൂഷണം, കളവ് മുതലായവ ചെയ്തത്, അവസാനം അവർ നശിച്ചുപോവുകയുണ്ടായി. ചില സമൂഹങ്ങൾ കേവലം ഒരൊറ്റ പാപം കൊണ്ട് മാത്രം നശിച്ചുപോയി. എന്നാൽ ഈ ഉമ്മത്ത് അനുഗ്രഹീത ഉമ്മത്താണ്, മുസ്ലിങ്ങൾ. അവരുടെ മേൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കുന്നില്ല. അതല്ല എങ്കിൽ ഇവർ ചെയ്യാത്തതായി ഒരു പാപവും ഇല്ല. പൊതുവിൽ ഇന്ന് മുസ്ലിങ്ങളിൽ ഇല്ലാത്ത ഏത് തിന്മയാണുള്ളത്? അവിടുന്ന് പറഞ്ഞു, ഇവർ എല്ലാവിധത്തിലുള്ള തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, എല്ലാവരും വ്യത്യസ്തരായ ആരാധകരെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരാരാധകനെയല്ല, ഭൗതികതയിൽ വീണുപോയിരിക്കുന്നു. ഭൗതികതയെ തങ്ങളുടെ ദൈവമാക്കിയിരിക്കുന്നു, ഭൗതികരായവരെ തങ്ങളുടെ ദൈവമാക്കിയിരിക്കുന്നു. പറയുന്നു, കാര്യം ഇതാണ്, വിശ്വാസം നല്ലതാകുമ്പോഴാണ് മനുഷ്യനിൽ നിന്ന് കർമ്മങ്ങളും നല്ലത് സംഭവിക്കുന്നത്. അഥവാ വിശ്വാസം നല്ലതാണ് എങ്കിൽ, അതിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഉദ്ദേശമാണുള്ളത് എങ്കിൽ നല്ല കർമ്മങ്ങളും ചെയ്യുന്നവരായിത്തീരുന്നു. പറയുന്നു, ഏതൊരു മനുഷ്യനാണോ ന്യൂനതയില്ലാത്തതും യഥാർത്ഥവുമായ വിശ്വാസം സ്വീകരിക്കുന്നത്, ദൈവവുമായി ആരെയും പങ്കുചേർക്കാത്തത്, അയാളിൽ നിന്ന് സ്വയം തന്നെ നല്ല കർമ്മങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് മുസ്ലിങ്ങൾ ശരിയായ വിശ്വാസം ഉപേക്ഷിച്ചപ്പോൾ അവസാനം ദജ്ജാലിനെയും മറ്റും ദൈവമാക്കാൻ തുടങ്ങി. ഇത് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഭരണകൂടങ്ങൾ പോലും ഭൗതിക ശക്തികളെ ദൈവമാക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ മടിത്തട്ടിൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് നമുക്കിത് എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഒന്നാണ്. പൊതുവിൽ പൊതുജനങ്ങൾ മുതൽ മുസ്ലിം ഭരണകൂടങ്ങളുടെ അവസ്ഥ പോലും ഇതാണ്. കാരണം ദജ്ജാലിൽ എല്ലാ ദൈവത്തിന്റെ ഗുണങ്ങളും അംഗീകരിക്കുന്നു. ദജ്ജാലിൽ അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളും വിശ്വസിക്കുമ്പോൾ അതിനെ ദൈവമാണ് എന്ന് പറയുന്നവരിൽ എന്ത് തെറ്റാണുള്ളത്? പറയുന്നു, സ്വയം നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ചാർജ് ദജ്ജാലിന് നൽകിയിരിക്കുകയാണല്ലോ. നാഥൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം ശരിയായിരിക്കുന്നത് പോലെ തന്നെ ആമാലെ സ്വാലിഹ്യം ശരിയായിരിക്കണം എന്നാണ്. അതിൽ ഒരുവിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ട് സിറാത്തെ മുസ്തഖീമിൽ ആയിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹു എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ. പറയുന്നു, അവന്റെ അധ്യാപനമാണ്, അള്ളാഹു ഏകനും പങ്കുകാരൻ ഇല്ലാത്തവനുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരിപൂർണമായും ശരിയാണ്. എല്ലാ നന്മയും നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അന്വേഷിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അവനോടുള്ള കടമകൾ നിർവഹിക്കുക, സൃഷ്ടികളോടുള്ള കടമകൾ അതും നിറവേറ്റുന്നവരായി തീരുക. അള്ളാഹുവിനെ
വഹദഹു ലാ ശരീക ലഹു എന്ന് മനസ്സിലാക്കുകയും അവനെ പരിപൂർണമായും അനുസരിക്കുകയും ചെയ്യുന്നത്, അതിന്റെ കടമകൾ നിറവേറ്റുന്നത്, പിന്നീട് ഈ കാര്യമാണ് ആവശ്യപ്പെടുന്നത്, അവന്റെ ആരാധനയോടുള്ള കടമകൾ നിറവേറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ദേശം തന്നെ ഇതാണ് എന്ന കാര്യം വിവരിച്ചുകൊണ്ട്, അതായത് അള്ളാഹുവിന്റെ മാരിഫത്ത് കരസ്ഥമാക്കുക, നാം എന്തിനാണ് അഹമ്മദിയായത്, അങ്ങയുടെ ബയ്യത്തിൽ വന്നതിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് അവിടുന്ന് ജമാഅത്ത് രൂപീകരിച്ചത്. പറയുന്നു, അള്ളാഹുവിന്റെ മാരിഫത്ത് കരസ്ഥമാക്കുന്നവരായി മാറണം, ദുആയുടെയും ഇബാദത്തിന്റെയും യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയണം. അവിടുന്ന് പറയുന്നു, ആദ്യം മനുഷ്യൻ ദുആ ചെയ്യുകയും കാര്യഹേതുക്കളെ അവലംബിക്കാതിരിക്കുകയും ചെയ്യുന്നത് അയാൾ തെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാര്യഹേതുക്കളെ ഇതിനായി മനസ്സിലാക്കുന്നത് അയാൾ മുൽഹിദാണ്. ഒരാൾ ദുആ ചെയ്യുന്നു എന്നാൽ പരിശ്രമിക്കുന്നില്ല എങ്കിൽ, കാര്യഹേതുക്കളെ അവലംബിക്കുന്നില്ല എങ്കിൽ അയാളും തെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾ കാര്യഹേതുക്കളെ അവലംബിക്കുന്നതും എന്നാൽ ദുആ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അയാൾ മുൽഹിദാണ്. എന്നാൽ കാര്യഹേതുക്കളെയും ദുആയെയും പരസ്പരം കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ്? കാര്യഹേതുക്കളെ അവലംബിക്കുക, പരിശ്രമിക്കുക, തങ്ങളുടെ പരിപൂർണ കഴിവും ശക്തിയും പ്രാപ്തിയും അനുസരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഭൌതികമായ നിലയിൽ പരിശ്രമിക്കാൻ സാധിക്കുമോ ചെയ്തുകൊള്ളുക. അതോടൊപ്പം തന്നെ ദുആയും ചെയ്യുക, അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു വിലപിക്കുക, വളരെയധികം ദുആ ചെയ്യുക. കാരണം അവസാനം ഈ കാര്യഹേതുക്കളുടെ ഫലം അള്ളാഹു തന്നെയാണ് നൽകേണ്ടത്. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് പറയുന്നു, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി എത്രത്തോളം കാര്യഹേതുക്കളെ അവലംബിക്കാമോ അത്രത്തോളം ചെയ്തുകൊള്ളുക, അത്രത്തോളം ദുആ ചെയ്യുക, എത്രത്തോളം ദുആ ചെയ്യേണ്ടതായിട്ടുണ്ടോ. ഈ കാര്യങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യത്തെ സൂറത്തിൽ ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ, ഇയ്യാക്കനഅബ്ദു എന്നുള്ളത് ഈ യഥാർത്ഥ കാര്യഹേതുക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അതിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ആദ്യം മനുഷ്യൻ കാര്യഹേതുക്കളെയും ആസൂത്രണത്തിന്റെയും കടമ നിറവേറ്റുക, എന്നാൽ അതോടൊപ്പം തന്നെ ദുആയുടെ ഭാഗത്തെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക, എന്നല്ല കാര്യഹേതുക്കളോടൊപ്പം അതിനെയും മുന്നിൽ വെക്കുക. പറയുന്നു, വിശ്വാസി ഇയ്യാക്കനഅബ്ദു എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഉടനെ അയാളുടെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാകുന്നു, അള്ളാഹുവിനെ ആരാധിക്കാൻ ഞാൻ ആരാണ്, അവന്റെ അനുഗ്രഹവും കൃപയും ഇല്ലായെങ്കിൽ. ചില ആളുകൾക്ക് വലിയ ധാരണയുണ്ട്, ഞങ്ങൾ വളരെയധികം ഇബാദത്ത് ചെയ്യുന്നവരാണ്, വളരെയധികം നമസ്കരിക്കുന്നവരാണ്. എന്നാൽ ഇതും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ചിന്തിക്കുന്നത് ഇബാദത്തിനുള്ള തൗഫീക്ക് നൽകുന്നതും അള്ളാഹുവാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ പറയുന്നു, ഇയ്യാക്കനസ്തഈൻ, സഹായവും നിന്നിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണ്. ഇത് ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും മനസ്സിലാക്കിയിട്ടില്ല, ഇസ്ലാം മാത്രമാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിട്ടുള്ളതാണ്. അതിൽ പ്രവേശിക്കുന്ന ആൾ ഈ ഭാഗത്തെ സുദൃഢമായ നിലയിൽ മുറുകെ പിടിക്കുക, കാര്യഹേതുക്കളെയും ആലംബിക്കുക, ബുദ്ധിമുട്ടിനായി ദുആ ചെയ്യുകയും ചെയ്യുക. ഈ രണ്ട് തട്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ കനം കുറഞ്ഞാൽ പ്രയോജനം ലഭിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഓരോ വിശ്വാസിക്കും ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ട നിർബന്ധമാണ്. പറയുന്നു, എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്നു ആളുകളുടെ അവസ്ഥ, അവർ കാര്യഹേതുക്കളെ അവലംബിക്കുന്നു എന്നാൽ ദുആയെക്കുറിച്ച് അശ്രദ്ധരാണ്. എന്നല്ല കാര്യഹേതുക്കളെ പൂജിക്കുന്നത് ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു, ഭൗതിക കാര്യഹേതുക്കളെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു, ദുആയെക്കുറിച്ച് പരിഹസിക്കുന്നു, അതിനെ ഒരു നിരർത്ഥകമായ കാര്യമായി മനസ്സിലാക്കുന്നു. ഈ എല്ലാ സ്വാധീനവും യൂറോപ്പിനെ അനുകരിക്കുന്നതിലൂടെയാണ് ഉണ്ടായത്. ഇത് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരു വിഷയം ആണ്. ഇവിടെ ഇപ്പോൾ യൂറോപ്പിൽ അള്ളാഹുവിലുള്ള വിശ്വാസം അങ്ങേയറ്റം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇവരുടെ പുരോഗതിയുടെ രഹസ്യം ഇതാണ് എന്നാണ്. എന്നാൽ ഇതിന്റെ പര്യവസാനം നല്ലതായിരിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, ഇത് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരു വിഷയമാണ്. എന്നാൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് ഈ വിഷയം ദുരീകരിക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് അവൻ ഈ ജമാഅത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അഹമ്മദികൾ അവര് ഭൗതികരുടെ സ്വാധീനത്തിൽ പെടരുത്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ സ്വാധീനത്തിൽ അകപ്പെടരുത്. മറിച്ച് അവർക്ക്
അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തും അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചും ബോധ്യം ഉണ്ടാകണം. റഹ്മതികളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ദുആയിലുള്ള വിശ്വാസം ഉള്ളതോടൊപ്പം തന്നെ അവർക്ക് ദുആ സ്വീകാര്യതയുടെ അനുഭവം ഉണ്ടാകണം. ഈ ഉന്നതമായ അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു ഉന്നതമായ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസപരമായ രീതിയും ശരിയായിത്തീരുന്നത്. മനുഷ്യൻ ഒരിക്കലും തന്നെ പിന്നീട് താൽക്കാലിക ദൈവങ്ങളുടെ പിന്നാലെ പോവുകയില്ല, മറിച്ച് യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേവലം അവന്റെ മുന്നിൽ മാത്രം കുനിയുന്നവരായി മാറുന്നതാണ്. ആ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ മിഅ്റാജിന്റെ സ്ഥാനവും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഇറങ്ങിയ ഗ്രന്ഥവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും പഠിപ്പിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് ആ മാരിഫത്ത് അതുവരെ പ്രകടമാവുകയില്ല. ഏതുവരെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി സുദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നില്ലയോ. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ജമാഅത്തിന്റെ സ്ഥാപന ഉദ്ദേശവും തന്റെ നിയോഗ ഉദ്ദേശവും വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുകയുണ്ടായി: അഥവാ നമ്മുടെ ജമാഅത്തിനെ കുറിച്ച് അറിയാത്ത ഒരാൾ അയാൾ അറിയേണ്ടതാണ്. ആർക്കെങ്കിലും അറിയുകയില്ല എങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ജമാഅത്ത് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജമാഅത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഇതും ഒരു തെറ്റാണ് ചിലർ വിചാരിക്കുന്നത്. ആചാരപരമായി ബൈഅത്ത് ചെയ്യുന്നത് തന്നെ മോക്ഷമാണ് എന്ന്. അതുകൊണ്ട് യഥാർത്ഥ ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞു തരാൻ ഞാൻ നിർബന്ധിതനാണ്. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈഅത്ത് ചെയ്തുകൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുകയില്ല. അവിടുന്ന് പറയുകയാണ് അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. പറയുന്നു: എല്ലാവരും ഓർത്തുകൊള്ളുക, ആചാരപരമായ ബൈഅത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്നെ ഇമാമായി വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രം അത് മോക്ഷത്തിന് മതിയായത് അല്ല. കാരണം അള്ളാഹു ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. അവൻ നാവുകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കുന്നവനല്ല. മോക്ഷത്തിനായി അള്ളാഹു കൂടെ കൂടെ പറഞ്ഞതുപോലെ ആ കാര്യമാണ് അനിവാര്യമായിട്ടുള്ളത്. അതായത് ഒന്നാമതായി സത്യഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ വഅദഹു ലാ ശരീക ലഹു എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ നബിയായി വിശ്വസിക്കുക. വിശുദ്ധ ഖുർആനെ അള്ളാഹുവിന്റെ ഗ്രന്ഥമായി വിശ്വസിക്കുക. അത് അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു ഗ്രന്ഥമോ ശരീഅത്തോ വരുന്നതല്ല. അതായത് വിശുദ്ധ ഖുർആന് ശേഷം ശരീഅത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെയും ആവശ്യമില്ല. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ ആണ്. അതായത് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പുതിയ ശരീഅത്തോ ഒരു പുതിയ ഗ്രന്ഥമോ വരുന്നതല്ല, ഒരു പുതിയ കൽപ്പനയും വരുന്നതല്ല. ഈ ഗ്രന്ഥവും ഈ കൽപ്പനകളും തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതൊരു വാക്കുകളാണോ എന്റെ ഗ്രന്ഥങ്ങളിലുള്ളത്, പറയുന്നു, എന്റെ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകൾ നബി എന്നും റസൂൽ എന്നും ഉള്ളത്, അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരിക്കലും ഇതല്ല. അതായത് ഒരു പുതിയ നബിയോ പുതിയ കൽപ്പനകളോ വരും, മറിച്ച് അതിന്റെ ഉദ്ദേശം ഇപ്രകാരമാണ്: അള്ളാഹു ആവശ്യാനുസരണം ആരെയെങ്കിലും നിയോഗിച്ചയക്കുമ്പോൾ ഈ അർത്ഥത്തിൽ അവർക്ക് ദൈവിക ഭാഷണത്തിന് അനുഗ്രഹം നൽകുന്നു, അദൃശ്യകാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അവർക്ക് നൽകുന്നു, അതുകൊണ്ട് അവർ നബി എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ ആ നിയോഗിതൻ നബിയുടെ സ്ഥാനം കരസ്ഥമാക്കുന്നു. അതുകൊണ്ട് പുതിയ ശരീഅത്ത് വരും എന്നുള്ളതല്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ ദുർബലപ്പെടുത്തും എന്നുമല്ല, മറിച്ച് എന്തൊക്കെയാണോ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിലും പരിപൂർണമായ നിലയിലും പിൻപറ്റുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത്. അതില്ലാതെ ഒരിക്കലും തന്നെ ഒന്നും ലഭിക്കുക തന്നെയില്ല. എന്നാൽ ഇത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ലോകത്ത് പാപം വളരെയധികം ആകുമ്പോൾ, ലോകം ഈമാനി യാതൊരു യാഥാർത്ഥ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, അവരുടെ മുമ്പിൽ വെറും മാംസവും എല്ലും മാത്രമാകുമ്പോൾ, ആത്മാവില്ലാതാകുമ്പോൾ, ഈമാനിക ശക്തി കുറഞ്ഞു പോകുമ്പോൾ, ശൈത്താന്റെ ഭരണവും അതീശത്വവും വർദ്ധിക്കുമ്പോൾ, ഈമാനിക താല്പര്യവും മാധുര്യവും ഇല്ലാതാകുമ്പോൾ, അള്ളാഹുവിന്റെ ചര്യ ഈ വിധത്തിലാണ് കടന്നു കഴിഞ്ഞിട്ടുള്ളത്. അള്ളാഹു തന്റെ പരിപൂർണനായ ഒരു ദാസിനെ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ അനുസരിക്കുകയും അതിൽ വിലയം പ്രാപിക്കുകയും ചെയ്ത ആളെ അതിൽ
മുഴുകുകയും ചെയ്യുന്ന ആളുകൾക്ക് തന്റെ ഭാഷണത്തിന്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് നിയോഗിച്ചയക്കുന്നു. ഇപ്പോൾ അവൻ എന്നെ നിയോഗിച്ചയച്ചിരിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, അവൻ എന്നെ ഈ സമയത്ത് നിയോഗിച്ചയച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു കാലമാണ്, അതിലാണ് ദൈവീക സ്നേഹം പൂർണ്ണമായും തണുത്തുപോയിരിക്കുന്നത്. പൊതുവായ ദൃഷ്ടിയിൽ കാണുന്നത് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും നാവുകൊണ്ട് അംഗീകരിക്കുന്നു, പ്രത്യക്ഷമായ നിലയിൽ നമസ്കരിക്കുകയും ചെയ്യുന്നു, നോമ്പെടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്, ആത്മീയത പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. മറുഭാഗത്ത് ഈ സൽക്കർമ്മങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്നത് തന്നെ സാക്ഷ്യം വഹിക്കുന്നത് ആ സൽക്കർമ്മങ്ങൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെല്ലാം പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് സൽക്കർമ്മങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. മുസ്ലിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ അതാണ് കാണാൻ സാധിക്കുന്നത്. പറയുന്നു, ആചാരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ശീലം എന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശീലം എന്ന നിലയിലാണ്, അല്ലെങ്കിൽ ആചാരം എന്ന നിലയിലാണ്. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അതിന്റെ ആത്മാവിനെ കുറിച്ചുമുള്ള അറിവില്ല. കാരണം അതിൽ ആത്മീയതയുടെ ഒരു വിളക്ക് പോലും കാണാൻ സാധ്യമല്ല. അതല്ല എങ്കിൽ ഈ സൽക്കർമ്മങ്ങളുടെ പ്രകാശവും അനുഗ്രഹവും കൂടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം അതിന്റെ ഫലവും കാണേണ്ടതാണ്, ഉണ്ടായിരിക്കേണ്ടതാണ്, അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, ഏതുവരെ ആത്മീയതയോടൊപ്പം ഈ സൽക്കർമ്മങ്ങളിലെ ഒരു പ്രയോജനം ചെയ്യുകയില്ല, ഈ കർമ്മം പ്രയോജനം ചെയ്യുകയില്ല, സൽക്കർമ്മം സൽക്കർമ്മം എന്ന് പറയപ്പെടുന്നത് അപ്പോഴാണ് അതിൽ ഒരുവിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകരുത്. സാലിഹിന്റെ വിപരീതമാണ് ഫസാദ് എന്നുള്ളത്. ആരുടെ നമസ്കാരത്തിലാണോ ഫസാദ് ഉള്ളത്, അത് ഏതിൽ നിന്നാണോ ശരീരേച്ഛ മറിഞ്ഞുകിടക്കുന്നത്, അവരുടെ നമസ്കാരം ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ല. അവർ ഭൂമിയിൽ നിന്നൊരു ചാൺ പോലും മുകളിലേക്ക് പോവുകയില്ല. കാരണം അതിൽ ആത്മാർത്ഥതയുടെ ആത്മാവില്ല, അത് ആത്മീയത ശൂന്യമായിട്ടുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്, അവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ജമാഅത്തിന്റെ ആവശ്യം തന്നെ എന്താണ്? ഒരു പുതിയ ജമാഅത്ത് ഉണ്ടാക്കി, ഒരു പുതിയ മസീഹ് മസ്ഊദ് അസ്സലാം എന്നൊരു പുതിയ ജമാഅത്ത് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അവർ പറയുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നില്ലേ, നോമ്പെടുക്കുന്നില്ലേ. പറയുന്നു, അവർ ഈ വിധത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരത്ഭുതവുമില്ല. അറിവില്ലാത്ത ചില ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് വഞ്ചിതരാകുന്നു. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇത് പറയുന്നു, ഏതു വിധത്തിൽ അവർ നമസ്കരിക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, അവര് സിക്റുകളും വസീഫകളും ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ എന്തിനാണ് പുതിയൊരു ഭിന്നിപ്പുണ്ടാക്കിയത്, ഒരു പുതിയ ജമാഅത്ത് ഉണ്ടാക്കിക്കൊണ്ട്? പറയുന്നു, ഓർത്തുകൊള്ളുക, അത്തരം കാര്യങ്ങൾ മാരിഫത്തില്ലാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടും ഉള്ള ഫലമാണ്. എന്റെ ഒരു ജോലിയല്ല ഈ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഭിന്നിപ്പ് ഉണ്ടാക്കിയെങ്കിൽ അത് അള്ളാഹു ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയ ജമാഅത്ത് അല്ല. ഞാനൊരു ജമാഅത്ത് ഉണ്ടാക്കിയതല്ല, അള്ളാഹു എന്നോട് പറഞ്ഞു ജമാഅത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ജമാഅത്ത് ഉണ്ടാക്കി. നിങ്ങൾ പറയുന്നു, ഭിന്നിപ്പ് ഉണ്ടാക്കിയെങ്കിൽ എന്നിലല്ല ആരോപണം, മറിച്ച് അള്ളാഹുവിലാണ്. ആരാണോ ഈ ജമാഅത്ത് സ്ഥാപിച്ചത്, അത് അള്ളാഹുവാണ്. അവനോട് ചോദിക്കുക, എന്തിനാണ് ഈ ജമാഅത്ത് ഉണ്ടാക്കിയത്? പറയുന്നു, ഈമാനിക അവസ്ഥ വളരെയധികം ബലഹീനമായി ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈമാനിക ശക്തി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അള്ളാഹു അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഈമാന്റെ ആത്മാവിനെ ഊതുക എന്നുള്ളതാണ്. അത് ഈ ജമാഅത്ത് മുഖേനയാണ് അവൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള അവസ്ഥയിൽ ഇവരുടെ ഈ ആക്ഷേപം നിരർത്ഥകമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ഈ വസ്വസ ആരുടെ ഹൃദയത്തിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വളരെ ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വസ്വസ അത് വരിക തന്നെയില്ല. ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ ചിന്ത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, മറ്റു മുസ്ലിങ്ങളും ഉണ്ടല്ലോ. ഈ വിധത്തിലുള്ള ചിന്ത കൊണ്ട് മനുഷ്യൻ പെട്ടെന്ന് തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു. മസീഹെ മദ്രസ പറയുകയാണ്, എനിക്ക് ചില ആളുകളുടെ കത്തുകൾ കാണുമ്പോൾ, അവർ പ്രത്യക്ഷമായ നിലയിൽ നമ്മുടെ ജമാഅത്തിൽ പെട്ടവരാണ്, ഞങ്ങളോട് ഇപ്രകാരം പറയപ്പെട്ടു, മറ്റ് മുസ്ലിങ്ങളും നമസ്കരിക്കുന്നു, കലിമ ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ലവരായിട്ട് അവരെ കാണാനും സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ പുതിയ ഈ ജമാഅത്തിന്റെ ആവശ്യം എന്താണ്? അവിടുന്ന് പറയുന്നു, ആളുകൾ നമ്മുടെ ബയ്യത്തിൽ പ്രവേശിച്ചിട്ടും അത്തരത്തിലുള്ള ചിന്തകളും വസ്വസകളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ലഭിച്ചില്ല.
അത്തരം ആളുകളുടെ അവസ്ഥയെ ഓർത്ത് എനിക്ക് ഖേദം തോന്നുന്നു, ദുഃഖം തോന്നുന്നു. അവർ നമ്മുടെ നിയോഗത്തിന്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കിയില്ല. അവര് വിചാരിക്കുന്നത് ആചാരപരമായ രീതിയിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അവർ അനുഷ്ഠിക്കുന്നവരാണ്, എന്നാൽ യഥാർത്ഥത്തിന്റെ ആത്മാവ് അതിൽ ഇല്ല. അതുകൊണ്ട് ഈ ചിന്ത വിഷം പോലെ പ്രവർത്തിക്കുന്നു. അവരിത്തരം സമയത്ത് ചിന്തിക്കുന്നില്ല. നാം യഥാർത്ഥത്തിലുള്ള സമാധാനം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മനുഷ്യനെ മരണത്തിന്റെ പാപത്തിന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അവര് ആചാരത്തെയും ശീലത്തെയും പിന്തുടരുന്ന ആളുകളിൽ ഇതില്ല. അവർക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ദൃഷ്ടി അവർക്കില്ല. അവരിൽ പുറംതൊലി മാത്രമാണുള്ളത്, കഴമ്പില്ല. അള്ളാഹുമായിട്ട് യഥാർത്ഥത്തിലുള്ള ബന്ധം ഉണ്ടാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ഭരണം നമ്മിൽ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് അങ്ങയുടെ നിയോഗ ഉദ്ദേശം. അതുകൊണ്ട് അങ്ങയിൽ വിശ്വസിക്കുന്ന നാം നമ്മുടെ വിശ്വാസപരവും നമ്മുടെ കർമ്മപരവും ആയിട്ടുള്ള അവസ്ഥ അതനുസരിച്ച് മാറ്റിയെടുക്കേണ്ടത്, അതിന്റെ പരിഷ്കരണം നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കേവലം പ്രത്യക്ഷമായ നിലയിൽ മാത്രം നോക്കുകയില്ല. അഥവാ നാമം മനസ്സിലാക്കിയാണ് മറ്റു മുസ്ലിങ്ങളും നമ്മളെപ്പോലെ തന്നെയാണ്, അവരും നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ, ഒരു വ്യത്യാസവും കാണുന്നില്ല എങ്കിൽ അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, വ്യാകുലപ്പെടേണ്ടതാണ്. നമ്മുടെ വ്യത്യാസം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ സ്വലാത്തിൽ, നമ്മുടെ സൃഷ്ടി സേവനത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഹൃദയ വികാരവും ആവേശവും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മറ്റുള്ളവരിൽ അതൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. നാം ഈ കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബൈഅത്ത് അത് യഥാർത്ഥത്തിലുള്ള വർണ്ണം സ്വീകരിച്ചിട്ടുണ്ടോ, അതോ കേവലം നാവിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാണോ? നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിനെ വഅദഹു ലാ ശരീക ലഹു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടിയുള്ളതാണോ? ഒരുപാട് പേരുണ്ട്, അവര് അഞ്ചു പേര് നേരെ നമസ്കരിക്കുന്നവരാണ്, പറയുന്നു. എന്നാൽ അതിന്റെ ആത്മാവോടുകൂടി അത് അനുഷ്ഠിക്കുന്നവരല്ല. അഹമ്മദികളിൽ പോലും ഒരുപാട് പേരുണ്ട്, അവര് അഞ്ചു നേരം നമസ്കരിക്കാത്തവരാണ്. എന്നെ കണ്ടുമുട്ടുമ്പോൾ പറയുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നവരായി തീരാൻ വേണ്ടി ദുആ ചെയ്യുക. എന്നാൽ ഇതാകട്ടെ ഒരു അടിസ്ഥാന കാര്യമാണ്, ഒരു അഹമ്മദിയുടെ നിർബന്ധമാണ്, ഒരു വിശ്വാസിയുടെ അനുബന്ധ കടമയാണ്, ഒരു മുസ്ലിമിന്റെ നിർബന്ധ കടമയാണ്. മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന് ശേഷം ഒരു ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി നമസ്കരിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ നമസ്കരിക്കാതിരിക്കുകയും എന്നിട്ട് ഞങ്ങൾ നമസ്കരിക്കുന്നവരായി തീരാൻ വേണ്ടി ദുആ ചെയ്യുക എന്ന് പറയുകയല്ല വേണ്ടത്. നമസ്കരിക്കുന്നില്ല എങ്കിൽ അതിനുവേണ്ടി കാര്യഹേതുക്കളെ അവലംബിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വയം പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അത് കേവലം നാവ് കൊണ്ട് പറയുന്നതിന് പകരം ഈ വാക്കുകളെ ഹൃദയത്തിന്റെ അകാല തലത്തിൽ നിന്ന് പരാമർശിച്ചുകൊണ്ട് അതനുസരിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യനബിയെ വിശ്വസിച്ചുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കർമ്മവും നമുക്ക് മാതൃകയാണ്. ഇബാദത്തോടൊപ്പം അങ്ങയുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ നമുക്ക് മാതൃകയാണ്. സാമൂഹികമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യയുമായിട്ടുള്ള ഉന്നത പെരുമാറ്റം, എന്നാൽ ഒരുപാട് പേരുണ്ട് അവര് വീടുകളിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അവരുടെ വികാരങ്ങളെ മാനിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ട്. കുട്ടികളോട് നല്ല നിലയിൽ പെരുമാറാൻ, അവരോട് വാത്സല്യത്തോടു കൂടി പെരുമാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മറ്റുള്ളവരുടെ പൊതുവായ വികാരത്തെ മാനിക്കാൻ നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരികയുണ്ടായി. കലഹവും ബഹളവും ത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ ഉപദേശിക്കുകയുണ്ടായി. തങ്ങളുടെ കർമ്മം കൊണ്ട് കാണിച്ചു തരികയുണ്ടായി. അമാനത്തിൽ വഞ്ചന കാണിക്കാതിരിക്കുക, അതിനെ കുറിച്ച് ഇസ്ലാം ശക്തമായ താക്കീത് ചെയ്യുന്നു. അത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയുണ്ടായി. എന്ത് തന്നെ അവസ്ഥയായാലും ശരി, വിനയവും എളിമയും കാണിക്കുക, സത്യസന്ധതയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുക, അങ്ങനെ എന്ത് ഉന്നത സ്വഭാവ ഗുണമാണ് അതിന്റെ ഔന്നിത്യം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിൽ കാണാൻ സാധിക്കാത്തതായിട്ടുള്ളത്? അഥവാ യഥാർത്ഥത്തിൽ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യ നബിയായി വിശ്വസിക്കുന്നുവെങ്കിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങയുടെ ദാസത്വത്തിൽ അയച്ച കാലഘട്ടത്തിന്റെ ഇമാമായി വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നീട് നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ഇബാദത്തിന്റെ നിലവാരത്തെയും നമുക്ക് ആ ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ നോക്കിക്കൊണ്ട് അതിന്റെ കൽപ്പനകളും അതിന്റെ
നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. നാം ഏതെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നവർ, ഏതൊക്കെയാണ് നമ്മൾ ചെയ്യാത്തതായിട്ടുള്ളത്, ഏതെല്ലാം തിന്മകൾ നാം ഉപേക്ഷിക്കുന്നവരായിട്ടുണ്ട്, ഏതെല്ലാം തിന്മകൾ നാം ഉപേക്ഷിക്കാത്തവരായിട്ടുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം സ്ഥാനവും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാലഘട്ടം അത് അള്ളാഹുവിൽ നിന്ന് ലോകത്തെ ദൂരേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പുരോഗതിയുടെ പേരിൽ വരുന്ന ഓരോ ദിവസവും അള്ളാഹുവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഹമ്മദികളുടെ ജോലിയാണ് തങ്ങളുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധവും അള്ളാഹുവിന്റെ മഅരിഫത്തും കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഉദിച്ചുയരുന്ന ഓരോ ദിവസവും ആ മഅരിഫത്തിൽ പുരോഗതി കൈവരിക്കുന്നതായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും വാദം കേവലം നാവിൽ മാത്രം ഒതുങ്ങുന്നതാകരുത്. അതിന്റെ മുദ്രാവാക്യം മാത്രം വിളിക്കുന്നവരായി മാറരുത്. മറിച്ച് ആ സ്നേഹത്തിന്റെ പ്രകടനം, ഇഷ്കിന്റെ പ്രകടനം അങ്ങയുടെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് കാണിക്കേണ്ടതാണ്. അതല്ലാതെ അങ്ങയുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കുകയും അതിനുശേഷം അക്രമവും ആ അങ്ങയുടെ പേരിൽ തന്നെ ചെയ്യുക, മറ്റു മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതുപോലെയാണ്. ഇന്ന് നമ്മൾ കാണുന്നു ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ഭരണകൂടങ്ങളും സംഘടനകളും ഇസ്ലാമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവർ അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ മുഴുവൻ കാലഘട്ടത്തിനും റഹ്മത്തായി നിയോഗിക്കപ്പെട്ട മഹാത്മാവ് അങ്ങയെ അവർ തങ്ങളുടെ കർമ്മം കൊണ്ട് അക്രമത്തിന്റെ അടയാളമാക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെ ഈ പരിശ്രമം ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ടാണ് അത് ഈ കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാം നിയോഗിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് നാം ഈ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഭരണം നമ്മളിൽ നടപ്പിൽ വരുത്തേണ്ടതിന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരും ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കർമ്മവും അമലെ സ്വാലിഹ ആയി മാറണം, അതിൽ എണ്ണപ്പെടുന്നതായി തീരണം. നാം ഈ ഒരു പരിശ്രമമാണ് നടത്തേണ്ടത്. നാം ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ ഒരു പരിശ്രമത്തിലായിരിക്കണം. നാം ഷെയ്ത്താനിൽ നിന്ന് ദൂരപ്പെടണം, എന്നിട്ട് റഹ്മാന്റെ സമീപത്ത് എത്തണം. ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറഞ്ഞു, അന്യരും നമസ്കരിക്കുന്നു എന്നാൽ അധികവും അവരുടെ നമസ്കാരം അത് ഭൂമിയിൽ മാത്രം നിൽക്കുന്നതാണ്, അതൊരിക്കലും അർശിലേക്ക് എത്തുന്നതല്ല. അർശിലെ അള്ളാഹുവിന് ആ നമസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല, കാരണം അതിൽ ഇഖ്ലാസ് ഇല്ല. അവരിൽ ഭൗതികതയുടെ മാലിന്യം കൂടിച്ചേർന്നിരിക്കുന്നു. അത്തരം നമസ്കാരം നാശമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശം, ഈ താക്കീത് നാം ചിന്തിക്കാനും വ്യാകുലപ്പെടാനും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നതായി മാറേണ്ടതാണ്. അങ്ങയുടെ ബൈഅത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതായി തീരേണ്ടതാണ്. യഥാർത്ഥ നമസ്കാരം എന്താണ്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുകയാണ്, നമസ്കാരം അപ്പോഴാണ് യഥാർത്ഥ നമസ്കാരമായി തീരുക എപ്പോഴാണോ അള്ളാഹുമായി യഥാർത്ഥത്തിലും പരിശുദ്ധവുമായ ബന്ധവും അള്ളാഹുവിന്റെ പ്രീതിയും അനുസരണവും ഈ വിധത്തിൽ അതിൽ വിലയം പ്രാപിക്കുക. ദീനിനെ ദുനിയാവിനേക്കാൾ ഇത്രമാത്രം മുന്തിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ പോലും തയ്യാറാകാനും മരിക്കാനും തയ്യാറായിത്തീരുക. ഈ ഒരവസ്ഥ മനുഷ്യനിൽ ഉണ്ടായിത്തീരുമ്പോൾ അപ്പോഴാണ് പറയുക അവന്റെ നമസ്കാരം നമസ്കാരമാണ് എന്ന്. ഏതുവരെ ഈ യാഥാർത്ഥ്യം മനുഷ്യനിൽ ഉണ്ടാകുന്നില്ലയോ, യഥാർത്ഥ ആത്മാർത്ഥതയും കൂറിന്റെയും മാതൃക കാണിക്കുന്നില്ലയോ, അതുവരെ അയാളുടെ നമസ്കാരവും മറ്റു കർമ്മങ്ങളും സ്വാധീനമില്ലാത്തതായി തീരും. പറയുന്നു, ഒരുപാട് സൃഷ്ടികളുണ്ട്, ആളുകൾ അവരെ മുഅ്മിനീങ്ങളെന്നും സദ്വൃത്തരെന്നും മനസ്സിലാക്കുന്നു, എന്നാൽ ആകാശത്ത് അവർ കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളും സദ്വൃത്തരും അവരാണ്. ആരെയാണ് ആകാശത്ത് മുഅ്മിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവർ കാഫിറാണെങ്കിലും ശരി,
ലോകത്ത് കാഫിർ എന്ന് പറയപ്പെട്ടാൽ നമുക്ക് അതിൽ ഒരു വേവലാതിയും ഇല്ല. നമുക്ക് അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, അള്ളാഹു മുഅ്മിൻ ആണ് പറയുന്നത് എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രയാസകരമായ ഒരു ഘട്ടമാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുമായി യഥാർത്ഥ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യൻ സത്യസന്ധമായ ഈമാൻ കൈക്കൊള്ളുമ്പോൾ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകുന്നു. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം പറഞ്ഞത് അവരിൽ കാണാൻ സാധിക്കുന്നു. അടയാളങ്ങളിൽ ഒരു വലിയ അടയാളം ഇതാണ്. മനുഷ്യൻ ഭൗതികതയെ കാലിൽ ചവിട്ടി അരച്ചുകൊണ്ട് അതിൽ നിന്ന് ഈ വിധം മാറി നിൽക്കുന്നു. ഏതുപോലെ മനുഷ്യൻ ഒരു കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നുവോ. യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഭൗതികത ലഭിക്കുക തന്നെ ചെയ്യും. ഏതുപോലെ മനുഷ്യൻ ഭൗതികതയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരുന്നുവോ, അപ്പോഴാണ് പരിപൂർണമായ വിശ്വാസിയുടെ അടയാളം അയാളിൽ ഉണ്ടാകുന്നത്. പറയുന്നു, അതായത് നിശ്ചയമായും അള്ളാഹു തഖ്‌വ ഉള്ളവരുടെയും അതോടൊപ്പം തന്നെ തഖ്‌വയേക്കാൾ ഉയർന്ന് നന്മ ചെയ്യുന്നവരുടെയും കൂടെയാണ്. വീണ്ടും യഥാർത്ഥ നന്മ എന്താണെന്ന് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, തഖ്‌വയുടെ അർത്ഥം എന്ന് പറയുന്നത് തിന്മയുടെ സൂക്ഷ്മമായ മാർഗങ്ങളെ പോലും ഉപേക്ഷിക്കുക, എന്നാൽ ഓർത്തുകൊള്ളുക നന്മ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. അതായത് ഒരാൾ പറയുന്നു, ഞാൻ നല്ലവനാണ് കാരണം ഞാൻ ആരുടെയും ധനം അപഹരിച്ചിട്ടില്ല, ആരുടെയും സമ്പത്ത് എടുത്തിട്ടില്ല, മോഷണം നടത്തിയിട്ടില്ല, വ്യഭിചാരവും ദുർനോട്ടവും നടത്തുന്നില്ല. അത്തരത്തിലുള്ള നന്മ എന്ന് പറയുന്നത് ആരിഫീങ്ങളുടെ മുമ്പിൽ പരിഹസിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള തിന്മ അവർ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം മോഷണമോ കൊള്ളയോ നടത്തുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കും. ഇതൊരു നന്മയും അല്ല. ഇത് ആരിഫിന്റെ ദൃഷ്ടിയിൽ ഒരിക്കലും വിലമതിക്കുന്ന ഒന്നല്ല. യഥാർത്ഥത്തിലുള്ള നന്മ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തെ സേവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപൂർണ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുക എന്നുള്ളതാണ്. അവന്റെ മാർഗത്തിൽ ജീവൻ പോലും നൽകാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീനഹും മുഹ്സിനൂൻ. അതായത് അള്ളാഹു അവരോടൊപ്പമാണുള്ളത് ആരാണോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും. അതോടൊപ്പം തന്നെ നന്മ ചെയ്യുകയും ചെയ്യുന്നത് നല്ലവണ്ണം ഓർത്തുകൊള്ളുക. കേവലം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒരു ശ്രേഷ്ഠതയുമല്ല, ഏതുവരെ അതോടൊപ്പം നന്മ ചെയ്യുന്നില്ലയോ. ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട്. അവരൊരിക്കലും വ്യഭിചരിക്കാത്തവരാണ്, കൊല നടത്താത്തവരാണ്, മോഷണം നടത്താത്തവരാണ്, കൊള്ള നടത്താത്തവരാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധതയുടെ ഒരു ആത്മാർത്ഥതയുടെ ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ സേവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയാളെ നല്ല ആളുകളിൽ ഉൾപ്പെടുത്തുന്ന ആൾ അജ്ഞനാണ്. കാരണം ഇതെല്ലാം ദുർവൃത്തിയുടെ മാർഗങ്ങളാണ്. ഇതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുന്നവരായി തീരുകയില്ല. അതായത് തിന്മയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുകയില്ല. കളവും വഞ്ചനയും ദുർവൃത്തിയും ചെയ്യുന്നവർ, കൈക്കൂലി വാങ്ങുന്നവർക്കായി അള്ളാഹുവിന്റെ ചര്യ എന്ന് പറയുന്നത് അവർക്ക് ഈ ലോകത്ത് തന്നെ ശിക്ഷ നൽകുന്നു. അവർ മരിക്കുകയില്ല ഏതുവരെ അവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ലയോ. ഓർത്തുകൊള്ളുക, കേവലം ഈ കാര്യങ്ങളുടെ പേര് മാത്രമല്ല നന്മ എന്നുള്ളത്. തഖ്‌വ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഒരു ഘട്ടമാണ്. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്ന ഒരു പാത്രം നല്ല പോലെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഇടുന്നതിനു വേണ്ടി. എന്നാൽ ഒരു പാത്രം നല്ല പോലെ വൃത്തിയാക്കുകയും എന്നാൽ അതിൽ ഭക്ഷണം ഇടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മുഖേന വയറു നിറയുമോ? ഒരിക്കലുമില്ല. കേവലം ആ കാലിയായ പാത്രം മനുഷ്യന് വയറു നിറപ്പിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെയാണ് തഖ്‌വയുടെ അവസ്ഥ. തഖ്‌വ എന്ന് പറയുന്നത് എന്താണ്? അത് നഫ്സെ അമ്മാറയുടെ പാത്രത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. പാത്രത്തെ വൃത്തിയാക്കി അതിൽ ഭക്ഷണം നിറച്ച് അത് കഴിക്കുക, അതാണ് മനുഷ്യനെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നത്, അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരാക്കി മാറ്റുന്നത്. ഒരുപാട് തിന്മകളിൽ പെട്ട ഒരു തിന്മ, ഒരു പാപം,
കളവ് എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഉപദേശിച്ചുകൊണ്ട് ഒരവസരത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ അനേകം കൽപ്പനകളുണ്ട്, അതിന് ആരും വിലവെക്കുന്നില്ല, ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് ലംഘിക്കുന്നു. ഏതുവരെ എന്നാൽ ചില കളവ് കച്ചവടക്കാർ പോലും പറയുന്നു. ചില കച്ചവടക്കാർ കളവ് പറയുന്നു, എന്നാൽ അള്ളാഹു ഇതിനെ രിജിസുമായിട്ടാണ് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കാണുന്നു, അതിവർണ്ണന നടത്തിക്കൊണ്ട് അവസ്ഥകൾ വിവരിക്കുന്നു, അതിനെ ഒരു പാപമായി മനസ്സിലാക്കുന്നില്ല. ഈ അർത്ഥത്തിലും അവർ കളവ് പറയുന്നു. മനുഷ്യൻ സിദ്ദീഖ് എന്ന് പറയപ്പെടുകയില്ല ഏതുവരെ കളവിന്റെ എല്ലാ ഭാഗത്തെയും ഉപേക്ഷിക്കുന്നില്ലയോ. ഒരു ഉന്നത സ്വഭാവ ഗുണം ന്യൂനതകൾ മറച്ചുവെക്കുക എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സ്വഭാവം, ഉന്നത സ്വഭാവമാണ് എന്ന് മാത്രമല്ല, ഇത് മുഖേന മനുഷ്യൻ ഒരുപാട് കുഴപ്പങ്ങളിൽ നിന്നും ഫസാദുകളിൽ നിന്നും രക്ഷപ്പെടുന്നു, ലോകത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ കാണുന്നു ജമാഅത്തിൽ പരസ്പരമുള്ള കലഹങ്ങൾ ഒരുപാടുണ്ടാകുന്നു. ചെറിയ ചെറിയ കലഹങ്ങൾ മുഖേന പരസ്പരം അഭിമാനത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ചെറിയ നീരസമുണ്ടായാൽ അത് വർദ്ധിച്ചു വർദ്ധിച്ച് ഇത്രമാത്രമായി തീരുന്നു. പരസ്പരമുള്ള അഭിമാനത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നു, തങ്ങളുടെ സഹോദരന്മാരുമായി കലഹിക്കുന്നു. ഇത് വളരെയധികം അനുചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇത് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഒരാൾ തങ്ങളുടെ തെറ്റ് സമ്മതിക്കുന്നതിൽ എന്ത് പ്രയാസമാണുള്ളത്? ആരെങ്കിലും കലഹിക്കുകയാണെങ്കിൽ രഞ്ജിപ്പിലെത്തുക. ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരാളെ അപമാനിക്കാതെ പിന്നോട്ട് മാറുകയില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ പേര് സത്താർ എന്നാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ തങ്ങളുടെ സഹോദരനോട് കരുണ കാണിക്കാത്തത്, വിട്ടുവീഴ്ചയും മാപ്പ് നൽകലും ചെയ്യാത്തത്? പറയുന്നു, തങ്ങളുടെ സഹോദരങ്ങളുടെ ന്യൂനതകളെ മറച്ചുവെക്കുക, അവരുടെ അഭിമാനത്തെയും ഇസ്സത്തിനെയും ആക്രമിക്കാതിരിക്കുക. ഒരു ചെറിയ പുസ്തകത്തിൽ എഴുതിയതായി ഞാൻ വായിച്ചു, ഒരു രാജാവ് വിശുദ്ധ ഖുർആൻ എഴുതാറുണ്ടായിരുന്നു. ഒരു മുല്ല വന്നു പറഞ്ഞു, ഈ ആയത്ത് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. രാജാവ് അതിന് ചുറ്റും റൗണ്ട് വരക്കുകയുണ്ടായി, അതിനെ വെട്ടിക്കളയാൻ വേണ്ടി. അയാൾ പോയപ്പോൾ ആ റൗണ്ട് മായ്ച്ചു കളയുകയുണ്ടായി. അപ്പോൾ രാജാവിനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് അപ്രകാരം ചെയ്തത്? അപ്പോൾ രാജാവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ അയാളാണ് തെറ്റിൽ, അതായത് എന്നെ ആരാണോ പരിഷ്കരിക്കാൻ വേണ്ടി വന്നത് അയാൾ തെറ്റിലായിരുന്നു, എന്നാൽ അയാളുടെ ഹൃദയത്തെ മാനിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അപ്രകാരം ചെയ്തത്. അയാൾക്ക് ലജ്ജ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അയാൾ തർക്കിക്കാതിരിക്കാൻ വേണ്ടി. പറയുന്നു, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു അടിവേരും രോഗവുമാണ്, മറ്റുള്ളവരുടെ ന്യൂനത കണ്ടുകൊണ്ട് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് മുഖേന സമൂഹം നശിക്കുന്നു, അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ തക്വയിൽ ഉള്ളതാണ്. ആന്തരികവും ബാഹ്യവുമായ തക്വ പ്രവർത്തിക്കുന്ന ആളുകൾ മലക്കുകളിൽ ഉൾപ്പെടുന്നു, കാരണം അവരിൽ ഒരു കുഴപ്പവും അവശേഷിക്കുകയില്ല. പറയുന്നു, തക്വ സ്വായത്തമാക്കുക, കാരണം തക്വക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം വരുന്നത്. മുത്തക്കി ലോകത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അള്ളാഹു അവരുടെ ന്യൂനതകൾ മറച്ചുവെക്കുന്നു. ഏതുവരെ ഈ മാർഗം അവലംബിക്കുന്നില്ലയോ അതുവരെ ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. അത്തരം ആളുകൾ എന്റെ ബയ്യത്തിൽ നിന്ന് ഒരു പ്രയോജനം എടുക്കുകയില്ല. അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാകാനാണ്? ഈ അക്രമം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഇതേ ആവേശവും ഇതേ മോശം സ്വഭാവവും പ്രകടനാത്മകതയും ദേഷ്യവും എല്ലാം മറ്റുള്ളവരിൽ ഉള്ളതുപോലെ നിങ്ങളിലും ഉണ്ടെങ്കിൽ പിന്നെ വ്യത്യാസം എന്താണുള്ളത്? പറയുന്നു, സദ്വൃത്തൻ ഒരാളാണ് ഉള്ളതെങ്കിൽ, മുഴുവൻ ഗ്രാമത്തിലും ഒരാളാണ് ഉള്ളതെങ്കിൽ ആളുകൾ അയാളുടെ കറാമത്ത് മുഖേന സ്വാധീനിക്കപ്പെടുന്നതാണ്. നല്ല മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ അയാളിൽ ഒരു ആത്മീയ പ്രൗഢി ഉണ്ടാകുന്നു, അത് ഹൃദയത്തെ സ്വാധീനിക്കുന്നു. പറയുന്നു, ഇദ്ദേഹം ദൈവിക മനുഷ്യനാണ്, ഇത് യഥാർത്ഥ കാര്യമാണ്. ആരാണോ അള്ളാഹുവിൽ നിന്ന് വരുന്നത്, അള്ളാഹു തന്റെ മഹത്വത്തിൽ നിന്ന് അവർക്ക് ഒരു അംശം നൽകുന്നു. ഈ രീതിയാണ്, ഇത് തന്നെയാണ് നന്മയുടെ മാർഗവും എന്ന് പറയുന്നത്. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഹോദരന്മാർക്ക് പ്രയാസമേൽപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നത സ്വഭാവ ഗുണങ്ങളുടെ എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ അവസാന മാതൃകയായി അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളെ വെച്ചിരിക്കുന്നത്. എല്ലാ സ്വഭാവ ഗുണങ്ങളും അങ്ങയിൽ അവസാനിച്ചിരിക്കുന്നു. പറയുന്നു, അവിടുന്ന് എല്ലാവർക്കും മാതൃകയാണ്. ഇപ്പോഴും അതേ മൃഗീയതയാണ് അവശേഷിക്കുന്നതെങ്കിൽ വളരെയധികം ഖേദകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്തു എന്ന് വാദിക്കുന്നു, അങ്ങയുടെ ദാസനുമായി ബയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് വാദിക്കുന്നു എങ്കിൽ
തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും ഉന്നതമാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അതേപോലെയാണ് നിൽക്കുന്നതെങ്കിൽ, പരസ്പരം കാലുവലിക്കുകയാണെങ്കിൽ, മൃഗീയത അതേപോലെ നിൽക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരവും നിർഭാഗ്യാവസ്ഥയുമാണ്. മറ്റുള്ളവരിൽ ന്യൂനത ആരോപിക്കാതിരിക്കുക. കാരണം ചില സമയത്ത് മറ്റുള്ളവരിൽ ന്യൂനത ആരോപിച്ചുകൊണ്ട് മനുഷ്യൻ സ്വയം അതിൽ അകപ്പെടുന്നവരായി മാറുന്നു. അഥവാ ന്യൂനത അവരിൽ ഇല്ല എങ്കിൽ, അഥവാ യഥാർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ കാര്യം അള്ളാഹുവിലാണുള്ളത്. ഒരുപാട് ആളുകൾക്ക് ശീലമുണ്ട്, അവർ തങ്ങളുടെ സഹോദരന്മാരുടെ മേൽ ഉടനെ തന്നെ അവിശുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും മനുഷ്യ സമൂഹത്തോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുക. അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുക. തന്റെ സഹോദരന്മാരോട് നല്ല നിലയിൽ പെരുമാറുക. ഏറ്റവും കൂടുതൽ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് തഖ്വയുടെ ആദ്യത്തെ ഇഷ്ടികയാണ്. തങ്ങളുടെ സഹോദരന്മാരെ കണ്ടുകൊണ്ട് ഏതു വിധത്തിൽ പെരുമാറണം എന്ന് വിരിച്ചുകൊണ്ട് വേണ്ടി പറയുന്നു. രഞ്ജിപ്പും തഖ്വയും നല്ല സ്വഭാവത്തെയും പുരോഗതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പറയുന്നു, എന്റെ ജമാഅത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു ദുഃഖമുണ്ട്. ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കലഹിക്കുന്നു. പൊതുവായ മജ്‌ലിസ് ആരെയെങ്കിലും മോശമായി പറയുന്നത് പോലും തെറ്റാണ്. ആരുടെയെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. അതല്ലാതെ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല. ആരുടെയും മകൻ മോശ മാർഗത്തിലാണെങ്കിൽ അയാളെ ഒറ്റയടിക്കാരും ഉപേക്ഷിക്കുകയില്ല, മറിച്ച് ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് തെറ്റായ കാര്യമാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഏതുപോലെ വാത്സല്യം സ്നേഹത്തോടുകൂടി തങ്ങളുടെ മക്കളോട് പെരുമാറുന്നുവോ അതേപോലെ തങ്ങളുടെ സഹോദരന്മാരോട് പെരുമാറുക. ആരുടെ സ്വഭാവമാണോ നല്ലതല്ലാത്തത്, അയാളുടെ ഈമാനെ കുറിച്ച് എനിക്ക് അപകടമുണ്ട്. കാരണം അവരിൽ അഹങ്കാരത്തിന്റെ ഒരു അടിപേരുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ അവർ നശിച്ചു പോകും. തങ്ങളുടെ സ്വഭാവത്തിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ പിന്നെ മറ്റുള്ളവരോട് പറയാൻ എന്ത് അധികാരമാണുള്ളത്? അള്ളാഹു പറയുന്നു, അവിടുന്ന് പറയുകയാണ്. അള്ളാഹു പറയുന്നു, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തങ്ങളെ സ്വയം വിസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുക എന്നുള്ളതാണ്. മറിച്ച് തങ്ങളുടെ ന്യൂനതകൾ കാണുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലിമതഖൂലൂന മാ ലാ തഫ്അലൂൻ എന്നതിന്റെ കീഴിൽ വരുന്നവരായി മാറുന്നു. പിന്നീട് അവർക്ക് സഹായവും വിജയത്തിൽ നിഷേധിക്കപ്പെട്ടവരായി മാറുന്നു. ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഓർത്തുകൊള്ളുക, ആരാണോ കാഠിന്യം കാണിക്കുകയും കോപം കാണിക്കുകയും ചെയ്യുന്നത് അവരിൽ നിന്ന് മാരിഫത്തിന്റെയും ഹിക്മത്തിന്റെയും കാര്യങ്ങൾ ഇല്ലാതാകുന്നു. അവരുടെ ഹൃദയം ഹിക്മത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് ശൂന്യമായി തീരുന്നു. ആരാണോ തങ്ങൾക്കെതിരിൽ വരുന്നവർക്കെതിരിൽ കോപം കാണിക്കുകയും നിയന്ത്രണമില്ലാതായി തീരുകയും ചെയ്യുന്നത്, ചീത്ത പറയുകയും ചെയ്യുന്നത് അവര് ആത്മീയതയുടെ നീരുറവയിൽ നിഷേധിക്കപ്പെട്ടവരായി മാറുന്നു. കോപവും ഹിക്മത്തും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയില്ല. ആരാണോ കോപത്തിന് അടിമപ്പെടുന്നത് അവരുടെ ബുദ്ധി തടിച്ചതും മനസ്സിലാക്കാനുള്ള ശക്തി കുറഞ്ഞതുമായി തീരുന്നു, അവരുടെ ബുദ്ധി ഇല്ലാതായി തീരുന്നു. അവർക്ക് ഒരു മേഖലയിലും സഹായവും വിജയവും ലഭിക്കുകയില്ല. പറയുന്നു, കോപം എന്ന് പറയുന്ന അർദ്ധഭ്രാന്താണ്, അത് കൂടുതൽ വർദ്ധിക്കുമ്പോൾ മുഴുഭ്രാന്തായി മാറുന്നു. പറയുന്നു, നമ്മുടെ ജമാഅത്ത് എല്ലാ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. ഏതൊരു ശാഖയാണോ അതിന്റെ താഴ്ത്തടിയുമായി ബന്ധം വെക്കാത്തത് അത് ഫലം നൽകുകയില്ല. ഏതുവരെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുകയും ബയ്യത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കാനാണ്? അതുകൊണ്ട് അങ്ങയുടെ ഭാഗമായി തീരുന്നതിന് വേണ്ടി, അങ്ങയുടെ ദുആയുടെ അവകാശികളായി തീരുന്നതിന് വേണ്ടി ഈ ശീലങ്ങൾ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ജൽസയിൽ ഒരുപാട് ആളുകൾ വരുന്നത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുടെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കർമ്മപരമായ അവസ്ഥ ശരിയല്ല എങ്കിൽ ദുആയുടെ അംശം എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? കോപത്തിന് പകരം ഒരു വിശ്വാസിയുടെ അവസ്ഥ ഏതു വിധത്തിലായിരിക്കണം? ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ കോപം ഏതെങ്കിലും മോശം അവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ, അത് മുഖേന മുഴുവൻ ജമാഅത്തിനും ദുഷ്പേരും ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് ഉണ്ടാവുകയോ അത് മുഖേന എല്ലാവർക്കും ആശങ്ക ഉണ്ടാവുകയും ചെയ്യാതിരിക്കട്ടെ. ഇവിടെയും ജൽസയിൽ വരുന്നു, ചില യുവാക്കൾ വരുന്നു, അവര് കലഹിക്കുന്നു, ചിലര് പഴയ ചില നീരസങ്ങൾ പിടിച്ചെഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെ മുഴുവൻ ജമാഅത്തിനും ഈ കാര്യം പുറത്തു വരുമ്പോൾ ജമാഅത്തിനും തന്നെ ദുഷ്പേരുണ്ടാകുന്നു. എല്ലാ നബിമാരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാചകന്മാർക്ക് ലഭിച്ച അനന്തരാവകാശമാണ്. അതുകൊണ്ട്
നാം അതിൽ നിന്ന് എങ്ങനെ വിട്ടുനിൽക്കും? നിങ്ങൾ അപ്രകാരമായി തീരുക, നിങ്ങൾക്ക് കോപത്തിന്റെ ശക്തി തന്നെ നൽകിയിട്ടില്ല. നിങ്ങൾ അന്യരുടെ മുന്നിൽ നിങ്ങളുടെ കോപം അടക്കിവെക്കണം. എന്നാൽ പരസ്പരം ഒരിക്കലും തന്നെ അത് ഉണ്ടാകാൻ പാടുള്ളതല്ല. പറയുന്നു, നോക്കുക, അഥവാ അന്ധകാരം അല്പം പോലും ഉണ്ടെങ്കിൽ അവിടെ പ്രകാശം വരികയില്ല. പ്രകാശവും അന്ധകാരവും ഒരുമിക്കുകയില്ല. പ്രകാശം വന്നു കഴിഞ്ഞാൽ അന്ധകാരം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശക്തിയും അള്ളാഹുവിന്റെ അനുസരണത്തിൽ ആക്കി തീർക്കുക. ഏതെങ്കിലും ശക്തിയിൽ കുറവുണ്ടെങ്കിൽ അത് ആ വെറ്റിലക്കാരനെ പോലെ ആക്കി തീർക്കുക. അയാൾ മോശം വെറ്റിലകളെ എടുത്തു കളയുന്നു, അതുപോലെ തങ്ങളുടെ മോശം ശീലങ്ങളെ എടുത്തു കളയുക. അങ്ങനെ നല്ല സ്വഭാവങ്ങളാക്കി തീർക്കുക. നന്മയും തിന്മയും കൂട്ടിക്കലർത്തുകയല്ലേ ചെയ്യേണ്ടത്? തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ദുആ എപ്പോഴും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. പറയുന്നു, നമ്മൾ വിജയിക്കാനുള്ള ആയുധം ഇസ്തിഗ്ഫാറും തൗബയും ദീനി വിജ്ഞാനം കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മുന്നിൽ വെക്കുകയും അഞ്ചു നേരം നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമസ്കാരം ദുആ സ്വീകരിക്കാനുള്ള താക്കോലാണ്. നമസ്കരിക്കുമ്പോൾ അതിൽ ദുആ ചെയ്യുക, അശ്രദ്ധ കാണിക്കാതിരിക്കുക. എല്ലാ തിന്മകളിൽ നിന്നും, അത് അള്ളാഹുവിനോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, സൃഷ്ടികളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകട്ടെ, രക്ഷപ്പെടുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ നിലവാരം കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. അങ്ങയുടെ ബയ്യത്തിൽ വന്നുകൊണ്ട് അങ്ങയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരട്ടെ. അതിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഴുവൻ കഴിവുകളും ശക്തിയും ഉപയോഗിക്കുന്നവരായി നാം തീരട്ടെ. ഭൗതിക ലോകത്തിനും ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുന്നവരായി തീരട്ടെ. ജൽസയുടെ ദിവസങ്ങളിൽ ഈ കാര്യവും ഓർക്കുക. അവിടെയും ഇവിടെയും കറങ്ങി നടക്കുന്നതിന് പകരം ജൽസയുടെ പരിപാടിയിൽ പങ്കെടുക്കുക. എല്ലാ പ്രസംഗങ്ങളും കേൾക്കുക. എല്ലാ പ്രസംഗങ്ങളിലും ഏതെങ്കിലും ഒക്കെ വിധത്തിൽ വൈജ്ഞാനികവും വിശ്വാസപരവും ആത്മീയവുമായിട്ടുള്ള പുരോഗതിക്ക് കാരണമായി തീരുന്നതാണ്. ശൂബാ തർബിയത്തും ഈ കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആവശ്യമായ എന്തെങ്കിലും കാരണം കൂടാതെ ആളുകൾ അവിടെ ഇവിടെ കറങ്ങുന്നതിന് പകരം ജൽസ കേൾക്കുകയും ജൽസയിലിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാവരും ഡ്യൂട്ടി ചെയ്യുന്നവരോട് എല്ലാവിധത്തിലും സഹകരിക്കുക. പാർക്കിങ്ങിലും സ്കാനിങ്ങിന്റെ സമയത്തും ചില സമയത്ത് നീണ്ട ലൈനുകൾ ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ചില സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലും അവിടെ ശുചിത്വത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ സ്വയം ശുചിയാക്കുക. ശുചിയാക്കാനുള്ളവര് ശുചി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാതിരിക്കുക. സ്വയം നോക്കേണ്ടതാണ്, ശുചിത്വത്തെ കുറിച്ച് നോക്കേണ്ടതാണ്. ശുചിത്വം എന്ന് പറയുന്നത് പകുതി ഈമാനാണ്. ഡ്യൂട്ടി ചെയ്യുന്നവരും നല്ല സ്വഭാവത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക. എന്ത് അവസ്ഥയാണെങ്കിലും ഒരു പ്രവർത്തകനോ പ്രവർത്തകയോ അവരുടെ സ്വഭാവം ഒരിക്കലും തന്നെ തെറ്റായ സ്വാധീനം ഉണ്ടാക്കുന്നതാകാൻ പാടുള്ളതല്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സേവനം ചെയ്യുക, എന്ത് തന്നെ അവസ്ഥയാണെങ്കിലും ശരി. പ്രത്യേകിച്ച് പങ്കെടുക്കുന്നവരും ഡ്യൂട്ടി ചെയ്യുന്നവരും ഈ കാര്യം ചിന്തിക്കുക. തങ്ങളുടെ അന്തരീക്ഷം പൂർണ്ണമായും വീക്ഷിക്കുക. വളരെ ഗഹനമായ നിലയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയിൽ പ്രത്യേകിച്ചും ഇതെല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. ഏറ്റവും കൂടുതലായി ഈ ദിവസങ്ങളിൽ ദുആയിലും ദൈവസ്മരണയിലും കൂടുതലായി ശക്തി ചെലുത്തുക. അതിൽ സമയം ചെലവഴിക്കുക. തങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക, ജമാഅത്തിന് വേണ്ടിയും ദുആ ചെയ്യുക, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹുവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. കാലഘട്ടത്തിന് ഇമാമിനെ അവർ വിശ്വസിക്കുന്നവരായി തീരട്ടെ. പൊതുവായ നിലയിൽ ലോകത്തിന് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകം ഇപ്പോൾ ഈ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു അതിനെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അവർ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരായി തീരട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.